بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله ورفع إزهم الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. പ്രൗഢമായ ഈ സമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ എസ് കെ എസ് എഫിൻ്റെ ജില്ലാ പ്രസിഡന്റ് സിദ്ദീഖ് പദരി അവരുടെ വേദിയിൽ സന്നിഹിതരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവർ അംഗം ആദരണീയനായ ഉസ്താദ് എം എം മൊഹിദ്ദീൻ മൗലവി അവരുടെ ഇവിടെ ആദർശ വിശദീകരണ പ്രഭാഷണം നടത്തുന്നതിനു വേണ്ടി സന്നിഹിതരായിട്ടുള്ള സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി നമ്മുടെയൊക്കെ അഭിമാനവുമായ ആദരണീയരായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ആദരണീയനായ എസ് കെ എസ് എഫിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായ ഓണമ്പള്ളി മുഹമ്മദ് ഫൈസി, എസ് കെ എസ് എഫിൻ്റെ സംസ്ഥാന ട്രഷറർ ബഷീർ ഫൈസി ദേശമംഗലം, വേദിയിൽ സന്നിഹിതരായ ആദരണീയരായ എ വി അബൂബക്കർ കാസുമി, കെ എസ് ഹംസ സാഹിബ്, ഷിയ സുൽത്താൻ തുടങ്ങി വേദിയിൽ ഈ സമ്മേളനത്തെ ധന്യമാക്കുന്ന ആദരണീയരായ സാധാതുക്കളെ, പണ്ഡിതന്മാരെ, സമസ്തയുടെയും കീഴ്ഘടകങ്ങളുടെയും ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, എസ് കെ എസ് എഫിൻ്റെ സാന്നിധ്യമുള്ള പ്രദേശങ്ങൾ മുഴുവനും ഏതാനും മാസങ്ങളായി മദീന പാഷൻ എന്ന പേരിൽ വർത്തമാനകാലത്ത് സംഘടന ഇവിടുത്തെ സമൂഹത്തിന് കൈമാറുന്ന പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ നൽകുന്നതിനു വേണ്ടി മദീന പാഷൻ എന്ന പേരിൽ വിപുലമായ പരിപാടികൾ നടത്തി വരികയാണ്. കേരളത്തിലെ 14 ജില്ലകളിലും അയൽ സംസ്ഥാനങ്ങളിൽ സംഘടനക്ക് വേരുള്ള പ്രദേശങ്ങളിലും മലയാളി സാന്നിധ്യമുള്ള ഗൾഫ് നാടുകളിലുമെല്ലാം അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ ഈ സംഘടന ഒട്ടേറെ വിദ്യാഭ്യാസ ദേവാ സംരംഭങ്ങളുമായി പ്രവർത്തിച്ചു വരികയാണ്. പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിൽ മദീന പാഷന്റെ വേദിയിൽ ഒരുമിച്ചിരിക്കുമ്പോൾ ഈ സംഘടനയുടെ സ്ഥാപക കാലഘട്ടം മുതൽ അതിൻ്റെ വളർച്ചയിലും പുരോഗതിയിലുമെല്ലാം വലിയ പങ്കാളിത്തമുണ്ടായ, ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു നാടാണ് തൃശൂർ ജില്ല. മഹാനായ മർഹും നാട്ടു ഉസ്താദ് നൂറല്ലാഹു മറക്കത് ഉൾപ്പെടെയുള്ള നമ്മുടെ വന്ദ്യരായ ഉസ്താദുമാരുടെയും നേതാക്കളുടെയും ഒക്കെ നേതൃത്വത്തിൽ 1989 ഫെബ്രുവരി 19 ഈ സംഘടന രൂപീകൃതമായ സാഹചര്യം വളരെ പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ ഒട്ടേറെ വെല്ലുവിളികളും പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് കേരളത്തിലുടനീളം ആയിരക്കണക്കിന് യൂണിറ്റ് കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ഒരു സംഘടനയുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും പിന്നിടുമ്പോഴും ജനങ്ങൾക്കിടയിൽ വലിയ അംഗീകാരവും സ്വീകാര്യതയും നേടിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നതോടൊപ്പം ഇന്ന് കേരളത്തിലെ യുവജന വിദ്യാർത്ഥികൾക്കിടയിൽ മുസ്ലിം പക്ഷത്തു നിന്ന് ആധികാരികമായി സംസാരിക്കാൻ കഴിവുള്ള ആധികാരികമായ നയനിലപാടുകളാണ് എന്ന് ഇവിടുത്തെ പൊതുസമൂഹം തന്നെ തിരിച്ചറിയുന്ന വിധത്തിലേക്ക് നമ്മുടെ പ്രസ്ഥാനത്തിന് വളർന്നു വരാൻ സാധിച്ചു എന്ന
ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് മദീന പാഷനിലൂടെ ഇവിടുത്തെ പുതിയ തലമുറയോട്, പുതിയ ചെറുപ്പക്കാരോട്, വിദ്യാർത്ഥി സമൂഹത്തോട് ഈ സംഘടന സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വളരെ സവിശേഷമായ ഒരു സാമൂഹ്യ സാഹചര്യത്തിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ രാജ്യത്ത് ഒരു വലിയ ഭീകരമായ ആക്രോശങ്ങളോടുകൂടി, വിഷം ചീറ്റുന്ന പ്രഭാഷണങ്ങളോടുകൂടി അധികാരത്തിലേറിയിട്ടുള്ള വർഗീയ ഫാഷിസ്റ്റ് ശക്തികൾ കേന്ദ്രത്തിൽ മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളും അവർ കീഴടക്കി ഗുജറാത്തിനെ പോലെയുള്ള കലാപ കലുഷിതമായൊരു അന്തരീക്ഷം നമ്മുടെ കേരളത്തിൽ പോലും വളർത്തിക്കൊണ്ടുവരാൻ ബോധപൂർവമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരൻ എങ്ങനെ ചിന്തിക്കണം, അവൻ എങ്ങനെ പ്രവർത്തിക്കണം, അവന്റെ കാഴ്ചപ്പാടുകൾ എന്തായിരിക്കണം, അവന്റെ നയരൂപീകരണത്തിൽ സമുദായം വളരെ ജാഗ്രതയോടുകൂടി ഇടപെടേണ്ട ഒരു സന്ദർഭം കൂടിയാണിത്. മലപ്പുറം ജില്ലയിലെ കൊടുങ്ങി എന്ന് പറയുന്ന പ്രദേശത്ത് ഫൈസൽ എന്ന് പറയുന്ന പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ച ഒരു ചെറുപ്പക്കാരനെ വളരെ ക്രൂരമായി കൊലപ്പെടുത്തപ്പെട്ട സംഭവം, കാസർഗോഡ് പള്ളിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു മദ്രസാധ്യാപകനെ പള്ളിക്കകത്തു വെച്ചുകൊണ്ട് കഴുത്തിൽ അറുത്തുകൊണ്ട് കൊലപ്പെടുത്തിയ സംഭവം, കേവലം ഒറ്റപ്പെട്ട സംഭവം എന്നതിനേക്കാളപ്പുറം തികഞ്ഞ വർഗീയമായ ചില അജണ്ടകൾ മുന്നിൽ വെച്ചുകൊണ്ട് വാങ്ങി കേൾക്കണില്ല. അപ്പൊ ഇത്തരത്തിലുള്ള അജണ്ടകൾ മുന്നിൽ വെച്ചുകൊണ്ട് വളരെ ബോധപൂർവം മുസ്ലിം സമൂഹത്തിനിടയിൽ ഒരരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയും നിരാശാബോധമുയർത്തുകയും ആ നിരാശാബോധത്തെ ചൂഷണം ചെയ്തുകൊണ്ട് തീവ്രവാദ പ്രവണതകളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരെ വലിച്ചെടുക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് ബോധപൂർവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മതപരമായി വലിയ തോതിൽ ധ്രുവീകരണമുണ്ടാക്കി രണ്ട് സമുദായങ്ങളെയും തമ്മിലടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് പല സംസ്ഥാനങ്ങളിൽ നേരത്തെ നടന്നത്. അതിന്റെ ചില പരീക്ഷണങ്ങളാണ് നമ്മുടെ കേരളത്തിൽ പോലും അടുത്ത കാലത്തായി തുടക്കം കുറിച്ചിരിക്കുന്നത്. ഒരു വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം വളരെ ബോധപൂർവം മുസ്ലിങ്ങൾക്കെതിരെ ഇവിടെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നമ്മുടെ രാജ്യത്ത് നിയമ സംവിധാനം അനുസരിച്ചുകൊണ്ട് ഒരുപക്ഷെ ഒരു ജഡ്ജിക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് ക്രൂരമായ ഒരു കൊലപാതകം നടന്നാൽ പോലും ആ ഘാതകനെതിരെ ഒരുപക്ഷെ ജീവപര്യന്തം തടവ് ശിക്ഷിക്കാൻ നമ്മുടെ രാജ്യത്ത് ഒരുപക്ഷെ നിയമത്തിന് പോരായ്മകളും പരിമിതികളും ഉണ്ടാവാം. പക്ഷേ ഒരു പശുവിനെ കൊലപ്പെടുത്തിയാൽ അതിന് ജീവപര്യന്തം തടവ് ശിക്ഷിക്കാൻ മാത്രമുള്ള നിയമനിർമ്മാണം ഉണ്ടാക്കി അത് പശുവിനോടുള്ള ബഹുമാനമോ മതനിയമങ്ങളോടോ മതദർശനങ്ങളോടുള്ള താല്പര്യങ്ങളെക്കാളപ്പുറം അതിന്റെ പേരിൽ വലിയ തോതിലുള്ള വിഭാഗീയത ഉണ്ടാക്കി വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമുണ്ടാക്കി ആ രാഷ്ട്രീയത്തിന്റെ വഴികളിലൂടെ ബോധപൂർവം മതപരമായി ധ്രുവീകരണമുണ്ടാക്കി മുതലെടുപ്പ് നടത്താനുള്ള തീവ്രമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ സ്വാഭാവികമായും മതേതര ജനാധിപത്യ സംവിധാനങ്ങൾക്ക്
വലിയ തീഷ്ണമായ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള സന്ദർഭത്തിൽ അതിനോട് വളരെ കരുതലോടുകൂടി നീങ്ങേണ്ട സന്ദർഭമാണിത് എന്ന് വിളിച്ചു പറയാൻ സ്വാഭാവികമായും എസ് കെ എസ്എഫിന് ബാധ്യതയുണ്ട് എന്ന തിരിച്ചറിവോടുകൂടിയാണ് ഇതുകൂടി നിങ്ങൾ മുമ്പാകെ പങ്കുവെക്കുന്നത്. നമുക്കറിയാം തീവ്രവാദത്തോട് വളരെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് കാലങ്ങളായി ഈ സംഘടന നിലനിർത്തി പോന്നിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം പലപ്പോഴും സമാധാനാന്തരീക്ഷം നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ പോലും തീവ്രവാദ പ്രവണതകളെ വളർത്തിക്കൊണ്ടുവരാൻ പല ശ്രമങ്ങളും പല രീതികളിലും നമ്മുടെ സംസ്ഥാനത്ത് നടത്തിയപ്പോഴൊക്കെ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല, മുസ്ലിം സമുദായത്തിന്റെ മുഖ്യധാരയിലേക്ക് അത്തരം മനസ്ഥിതിയുള്ള കക്ഷികൾക്കോ സംഘടനകൾക്കോ പ്രവേശനമില്ല എന്ന് ഇവിടുത്തെ വിവിധ മത രാഷ്ട്രീയ സാമുദായിക സംഘടനകൾക്ക് തീരുമാനിക്കാൻ കഴിയുന്ന രീതിയിലുള്ള തന്റെ ഇടത്തോടുകൂടിയുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ പോലും അവരെ പ്രചോദിപ്പിച്ചത് വർഷങ്ങളായി ഈ മഹിതമായ പ്രസ്ഥാനം നടത്തിയിട്ടുള്ള തീവ്രവാദ വിരുദ്ധ ക്യാമ്പയിനുകളുടെ കൂടി വിജയമാണ് എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും. ഇന്ന് വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ ഭരണകൂടത്തിന്റെ മെഷീനറി കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സമൂഹത്തിൽ വലിയ അരക്ഷിതാവസ്ഥയുണ്ടാക്കി, നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ വലിയ നിരാശാബോധമുണ്ടാക്കി, ഇത്തരത്തിലുള്ള ചില കൊലപാതകങ്ങളും മറ്റുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ വളർത്തിക്കൊണ്ടുവരാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഏതെല്ലാം രീതിയിൽ ഈ സമുദായത്തെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും ഈ രാജ്യത്തെ നിയമത്തെ അംഗീകരിച്ചുകൊണ്ട് ഇവിടുത്തെ വ്യവസ്ഥിതി അംഗീകരിച്ചുകൊണ്ട് എന്നാൽ ഈ ഫാഷിസ്റ്റ് വിദ്വേഷ രാഷ്ട്രീയത്തോട് യാതൊരു വിട്ടുവീഴ്ചക്കും ഞങ്ങൾ സന്നദ്ധമല്ല എന്നുകൂടി അതിനോട് ചേർത്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാജ്യത്തെ സാമുദായികമായ സൗഹാർദ്ദത്തെയും ഇവിടുത്തെ സമാധാന അന്തരീക്ഷത്തെയും നിലനിർത്തുവാൻ വേണ്ടി ഇവിടുത്തെ മറ്റു സഹോദര സമുദായങ്ങളോട് ചേർന്നതുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള വഴിയാണ് നാം തെരഞ്ഞെടുക്കേണ്ടത്. വളരെ ബോധപൂർവമായ ഈ ഒരു തരത്തിലുള്ള പാർശ്വവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുമ്പോൾ നമുക്കിടയിലുള്ള അരക്ഷിതാവസ്ഥയെ നമ്മുടെ പ്രതിസന്ധികളെ വെല്ലുവിളികളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരെ മസ്തിഷ്ക പ്രക്ഷാളം നടത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ അതിനടിച്ചമർത്തുമെന്ന ഭയം കൊണ്ടായിരിക്കാം പരസ്യമായി പ്രതികരിക്കാനോ പരസ്യമായി അത്തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കാൻ ഒരുപക്ഷെ ഇത്തരക്കാർക്ക് ഒരുപക്ഷെ ഭയമുണ്ടായിരിക്കാം. ഇന്നത്തെ ആധുനിക സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് വാർത്താ മീഡിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ ഈ അരക്ഷിതാവസ്ഥ വളർത്തിക്കൊണ്ടുവരാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെ ചെറുത്തു തോൽപ്പിക്കാൻ വർത്തമാന കേരളത്തിലെ ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കും സാധിക്കണം. നമ്മുടെ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസത്തെ അവരുടെ അത്തരത്തിലുള്ള ക്രിയാത്മകമായ പ്രവർത്തനങ്ങളെ കൂടി ആ ചെറുപ്പക്കാരന്റെ കഴിവിനെപ്പോഴും ചൂഷണം ചെയ്തുകൊണ്ട് അപകടകരമായ ആശയങ്ങൾ കടത്തിക്കൂട്ടിക്കൊണ്ട് അവരെ നിരാശയിലേക്ക് ആഴ്ത്തുവാനും ആ നിരാശയെ ചൂഷണം ചെയ്യാനും ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത കാലത്ത് ലോകത്തുടനീളം ISUമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നടന്നപ്പോ സ്വാഭാവികമായും നമ്മുടെ കേരളത്തിലും അത്തരം ചർച്ചകൾ ഉണ്ടായി. 21 ആളുകൾ കുടുംബസമേതം നാടുവിട്ടുകൊണ്ട് ഇന്ത്യയെ പോലെയൊരു ബഹുമത സമൂഹത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വിശ്വാസം പൂർത്തീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ആചാരാനുഷ്ഠാന ക്രമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല എന്ന ആശങ്ക കാരണമാണ് അവർ നാട് വിട്ടുകൊണ്ട് മറ്റു പ്രദേശങ്ങളിലേക്ക് പോയത്. പക്ഷേ അവരെ അത്തരത്തിലുള്ള അപകടകരമായ ശൈലി സ്വീകരിക്കുന്നതിൽ പ്രചോദിപ്പിച്ചിട്ടുള്ള ചില ആശയങ്ങളെ വളരെ കൃത്യമായ തിരിച്ചറിവോടുകൂടി കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരൻ തിരിച്ചറിയണം. ഇവിടെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, MBBSന് പഠിച്ചുകൊണ്ടിരിക്കുന്ന, എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന നല്ല പ്രതിഭാശാലികളായ വിദ്യാർത്ഥികളെ അവരെ വിളിച്ചുകൂട്ടിയിട്ട് അവരെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി ഈ രാജ്യത്തെ വ്യവസ്ഥിതിയെക്കുറിച്ച്, ഈ രാജ്യത്തെ സാമുദായിക സൗഹാർദ്ദത്തെക്കുറിച്ച്, ഈ രാജ്യത്തെ സമാധാന അന്തരീക്ഷത്തെക്കുറിച്ചൊക്കെ പുച്ഛത്തോടുകൂടി സംസാരിക്കാനും അതിനേക്കാൾ അപ്പുറം വലിയ ഒരു സ്വർഗരാജ്യം പണിയാനും വേണ്ടി അവനെ പ്രചോദിപ്പിക്കുന്ന ആശയപരമായി അവന്റെ മനസ്സിനെ മലിനപ്പെടുത്തുന്ന ചില വിഭാഗങ്ങൾ ബോധപൂർവം രഹസ്യമായി നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ ജാഗ്രത പാലിച്ചുകൊണ്ട് പാരമ്പര്യത്തിന്റെ വഴികളിലൂടെ, പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ കടന്നുവന്ന വഴികളിലൂടെ നമ്മുടെ പൂർവ്വസൂരികളായ പണ്ഡിതന്മാരും സാദാത്തുക്കളും ഉഹ്രവിയായ പണ്ഡിതന്മാരുമൊക്കെ എങ്ങനെയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധന കർമ്മം ഇവിടെ നിർവഹിക്കപ്പെട്ടത്, അവരെങ്ങനെയാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിച്ചത്, അവരെങ്ങനെയാണ് മറ്റു സഹോദര സമുദായങ്ങളോട് പെരുമാറിയത്, ശത്രുക്കളോട് പോലും അവരുടെ സമീപനം എന്തായിരുന്നു,
തവാജു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ ഈ കടന്നു വന്ന 1500 വർഷക്കാലത്തെ ദീർഘമായ മുസ്ലിം ലോകത്തിന്റെ ചരിത്രം നമ്മോട് പറഞ്ഞു വരുന്നുണ്ട്. ഈ മദീന പാഷന്റെ ഒരു നഗരിയുടെ പേരായിട്ട്, ഈ സമ്മേളനത്തിന്റെ നഗരിയുടെ പേരായിട്ട് ഹുദൈബിയ എന്ന് പറയുന്ന ഒരു വലിയ വലിയ സന്ദേശം പ്രധാനപ്പെട്ട ഇന്ത്യയെ പോലെയുള്ള ഇന്നത്തെ സമകാലികമായ ചുറ്റുപാടിൽ വലിയ സന്ദേശങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഹുദൈബിയ എന്ന പേരാണ് നമ്മുടെ സമ്മേളനത്തിലെ നഗരിക്ക് പോലും സംഘടന നാമകരണം ചെയ്തിട്ടുള്ളത്. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും, എന്തെല്ലാം വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമ്പോഴും, എന്തെല്ലാം വെല്ലുവിളികൾ ഉണ്ടായാലും തന്റെ വിശ്വാസവും സംസ്കാരവും മതബോധവും മതവിശ്വാസവും എല്ലാം സമ്പൂർണമായി നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ നാടിന്റെ സമാധാനത്തിനു വേണ്ടി, നമ്മുടെ ഭാവിയിലെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഇസ്ലാമിക സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി വിശ്വാസം നിലനിർത്തിക്കൊണ്ട് എന്ത് വിട്ടുവീഴ്ചക്കും സന്നദ്ധമാകുന്ന വലിയൊരു സന്ദേശം കൂടി ഈ മദീന പാഷന്റെ നഗരിയുടെ നാമകരണത്തിലൂടെ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് നൽകുന്നുണ്ട്. നമ്മൾ നാം മനസ്സിലാക്കണം, ഇവിടെ മുസ്ലിം സമൂഹത്തിന് പ്രതിസന്ധിയാണ്, പ്രശ്നങ്ങളാണ്, വെല്ലുവിളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും പ്രതിരോധത്തെ കുറിച്ച് മാത്രം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന, എപ്പോഴും വെല്ലുവിളിയെ കുറിച്ച് മാത്രം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന, എപ്പോഴും ശത്രുവിനെ കാത്തിരിക്കാൻ വേണ്ടി, കാവലിരിക്കാൻ വേണ്ടി ചിന്തിപ്പിക്കുന്ന ആ ഒരു പ്രവണതയിൽ നിന്ന്, ആ ഒരു പ്രവണതയിലേക്ക് മാത്രം നമ്മുടെ ചെറുപ്പക്കാരുടെ മനസ്സിനെ തിരിച്ചുകൊണ്ടുപോകുന്നതിന് പകരം അവനെ ക്രിയാത്മകമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കണം, അവനെ പഠിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കണം. അവന് വിദ്യാഭ്യാസത്തിൽ ആത്മവിശ്വാസമുള്ളവനാവണം. അവന് കോളേജിൽ പഠിക്കുമ്പോഴും അറബി കോളേജിൽ പഠിക്കുമ്പോഴും മതവിദ്യാഭ്യാസം നേടുമ്പോഴും ഭൗതിക വിദ്യാഭ്യാസം നേടുമ്പോഴും നാളെ എനിക്ക് എന്റെ സമുദായത്തിനും രാജ്യത്തിനും വേണ്ടി ഒരുപാട് ചെയ്യാറുണ്ടെന്ന ആത്മവിശ്വാസത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു തലത്തിലേക്കുള്ള വിദ്യാഭ്യാസ പ്രവർത്തനത്തെയാണ് എസ് കെ എസ് വിഭാവനം ചെയ്യുന്നത്. ഈ മദീന പാഷന്റെ ഓരോ ജില്ലയിലെയും ക്യാമ്പിന്റെ ആദ്യഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട പ്രതിജ്ഞയെടുക്കുന്നുണ്ട്. എസ് കെ എസ് എഫിന്റെ ശാഖകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളെ, അവിടുത്തെ ചെറുപ്പക്കാരെ, സംഘടനാ ഭാരവാഹികളെ എസ് കെ എസ് എഫിന്റെ പതാക തോണിലേന്തിക്കൊണ്ട് പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങളിൽ അവരെ പ്രതിജ്ഞയെടുപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ പ്രതിജ്ഞ എന്ന് പറയുന്നത്, ഞാൻ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ഒരു നിസ്വാർത്ഥ സേവകനായി ജീവിതകാലം മുഴുവൻ പ്രവർത്തിക്കും. സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ നിസ്വാർത്ഥ സേവകനായി ജീവിതകാലം മുഴുവൻ പ്രവർത്തിക്കുമെന്ന പ്രധാനപ്പെട്ട പ്രതിജ്ഞ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകൻ എടുക്കുകയാണ്. രണ്ടാമത്തെ പ്രതിജ്ഞ, വർഗീയവാദത്തോട്, തീവ്രവാദത്തോട്, ഭീകരവാദത്തോട് ഞാൻ എന്നും കലഹിച്ചുകൊണ്ടിരിക്കും. ഈ രാജ്യത്തിന്റെ വ്യവസ്ഥിതി അംഗീകരിച്ചുകൊണ്ട്, ഇവിടുത്തെ നിയമ സംവിധാനത്തെ അംഗീകരിച്ചുകൊണ്ട്, ഇവിടുത്തെ സമാധാനപരമായ അന്തരീക്ഷത്തെ നിലനിർത്താൻ വേണ്ടി ഈ വർഗീയവാദത്തോടും തീവ്രവാദത്തോടും ഞാൻ നിരന്തരം വിട്ടുവീഴ്ചയില്ലാതെ പോരാടുമെന്ന് എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാർ ഇവിടെ വളരെ കൃത്യമായി പ്രതിജ്ഞ എടുക്കുകയാണ്. മൂന്നാമതായി അവരെടുക്കുന്ന പ്രതിജ്ഞ, മതബോധത്തിനധിഷ്ഠിതമായ വിദ്യാഭ്യാസം, കേവല ഭൗതിക വിദ്യാഭ്യാസമല്ല, കേവലം ആത്മീയ വിദ്യാഭ്യാസം മാത്രമല്ല, ഒരു സമുദായത്തിന്റെ ആരോഗ്യകരമായ ഉയർത്തെഴുന്നേൽപ്പിന് ഇന്നത്തെ ആധുനിക ചുറ്റുപാടിൽ മതബോധത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം കൊണ്ടല്ലാതെ ഈ സമൂഹത്തിന് പുരോഗതി നേടാൻ കഴിയില്ലെന്ന കൃത്യമായ തിരിച്ചറിവ് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ മൂന്നാമത്തെ പ്രതിജ്ഞയെടുക്കുന്നത്. ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് സംഘടന ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഏതാനും മിനിറ്റുകൾ കൊണ്ട് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. സമസ്ത കേരള ജംഇയ്യത്തുലമ എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനം 91 വർഷക്കാലമായി കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് വിശ്വാസപരമായും കർമ്മപരമായും ഈ സമുദായം ഏതു വഴിയിലൂടെ മുന്നോട്ട് പോകണമെന്ന് കൃത്യമായ മാർഗദർശനം നൽകുന്ന മഹിതമായ പ്രസ്ഥാനം. ഇന്നുവരെ ഈ പ്രസ്ഥാനത്തിന്റെ 91 വർഷക്കാല ചരിത്രത്തിനിടയിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ദീനുമായി ബന്ധപ്പെട്ട് സമസ്ത കേരള ജംഇയ്യത്തുലമ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനോട് പറഞ്ഞ ഒരു കാര്യം, ഈ പ്രസ്ഥാനത്തിന് മാറ്റിപ്പറയേണ്ടി വന്നുവെന്ന ഒരു ദുരവസ്ഥ എതിരാളികൾക്ക് പോലും ഈ പ്രസ്ഥാനത്തിനെതിരെ ആരോപണം ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ല. അത്രമേൽ പ്രാമാണികമായി മുസ്ലിം സമുദായത്തെ നയിക്കാൻ പ്രാപ്തമായ ഒരു നേതൃത്വമാണ് ഇതുവരെ ഈ പ്രസ്ഥാനത്തിന് നേതൃപരമായ പങ്കാളിത്തം വഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും സമസ്തയുടെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും 1980s അധികാരമോഹത്തിന്റെ ഒരു ആ അർത്ഥത്തിലുള്ള അധികാരമോഹം അതിരിവിട്ട് കഴിഞ്ഞപ്പോ സ്വാഭാവികമായും സമസ്ത കേരള ജംഇയ്യത്തുൽ മക്കദത്ത് വിഭാഗീയത ഉണ്ടാക്കാൻ ഈ വിഭാഗം ശ്രമിക്കുകയും അവർ സ്വാഭാവികമായും മഹാർദന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളും ആലിഫീങ്ങളുമായിട്ടുള്ള അക്കാലത്ത് ജീവിച്ചിരുന്ന മഹാർദന്മാരുടെ ആ നേതൃനിരയെ ധിക്കരിച്ചുകൊണ്ട് പുറത്തുപോയി സമാന്തരമായി സംഘടനാ സംവിധാനം ഉണ്ടാക്കി
കഴിഞ്ഞ 27 വർഷക്കാരമായി ഒരുപാട് സമാന്തര പ്രവർത്തനങ്ങൾക്ക് അവർ നേതൃത്വം കൊടുത്തു, ഒരുപാട് സമാന്തര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. സമസ്ത കേരള ജമീയത്തിലുമൊക്കെ അവർ വേറെ സംഘടനയുണ്ടാക്കി, അവർ സമസ്തയുടെ ഓരോ പോഷക സംഘടനകൾക്കും വേറെ വേറെ സംഘടനകൾ ഉണ്ടാക്കി പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷേ ജനങ്ങൾക്ക് ഇതിൽ സ്വീകാര്യത ഉണ്ടായില്ല. മഹല്ലുകൾക്ക് സമാന്തരമായി മഹൽ ഉണ്ടാക്കാൻ ശ്രമിച്ചു, സ്വീകാര്യത ഉണ്ടായില്ല. പള്ളിക്ക് സമാന്തരമായിട്ട് വേറെ പള്ളി ഉണ്ടാക്കാൻ ശ്രമിച്ചു, സ്വീകാര്യത ലഭ്യമായിട്ടില്ല. മദ്രസകൾക്ക് സമാന്തരമായിട്ട് വേറെ മദ്രസ ഉണ്ടാക്കാൻ ശ്രമിച്ചു, മദ്രസയുടെ സിലബസ് സമാന്തരമായിട്ട് വേറെ സിലബസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ സ്വീകാര്യത ലഭ്യമായിട്ടില്ല. പള്ളിക്കും മദ്രസക്കും സലാത്ത് മജ്ലിസിലും ദിക്ർ മജ്ലിസിലും ഒക്കെ എല്ലാത്തിനും സമാന്തരമുണ്ടാക്കി. ആ സമാന്തര പ്രവർത്തനങ്ങളെല്ലാം നടത്തിയപ്പോൾ പോലും ജനങ്ങൾക്കിടയിൽ വേണ്ട വിധം ഇവർക്ക് സ്വീകാര്യത ലഭ്യമായിട്ടില്ല. ഇനി ഒരു കാര്യത്തിൽ മാത്രമാണ് അവർ സമാന്തര പ്രവർത്തനം തുടങ്ങാൻ ഇരിക്കുന്നതുള്ളൂ. ഒരു മക്കുപറയുണ്ടെങ്കിൽ ആ മക്കുപറക്ക് സമാന്തരമായിട്ട് വേറെ മക്കുപറ ഉണ്ടാക്കണം. അത് സ്വാഭാവികമായും പ്രായോഗികമല്ല, പക്ഷേ എങ്കിൽ പോലും അവർ വിട്ടുകൊടുത്തില്ല. മക്കുപറക്ക് സമാന്തരമായി തൊട്ടപ്പുറത്ത് വേറൊരു നേർച്ചപ്പെട്ട് സ്ഥാപിച്ച് വേറെ ഊസും നേർച്ചയും നടത്തി, അതിന്റെ പേരിൽ പോലും കള്ളപ്പിരിവ് നടത്തിയിട്ട് സമാന്തര പ്രവർത്തനങ്ങൾ തുടർന്നു. 27 വർഷക്കാലം ഈ അർത്ഥത്തിലുള്ള സമാന്തര പ്രവർത്തനങ്ങളെല്ലാം നടത്തിയപ്പോഴും ജനങ്ങൾ ആരും തിരിഞ്ഞു നോക്കാതെ വന്നപ്പോ ഒരർത്ഥത്തിലും സ്വീകാര്യത ലഭ്യമാകാതെ വന്നപ്പോഴാണ് ഞങ്ങളാണ് യഥാർത്ഥ സമസ്ത ജനജമീയത്തിനുമായി എന്ന് പറഞ്ഞുകൊണ്ട് പൊള്ളയായ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കടന്നുവരുന്നത്. പല ആളുകളും ചോദിക്കാറുണ്ട്, സമസ്ത കേരള ജമീയത്തുലമാ എന്ന് പറയുന്ന ഒരു മഹിതമായ പ്രസ്ഥാനം കഴിഞ്ഞ 91 വർഷക്കാലം ആധികാരികമായി വ്യവസ്ഥാപിതമായി ഈ രാജ്യത്തെ സർക്കാരുകളുടെ അംഗീകാരത്തോടുകൂടി ആയിരക്കണക്കിന് പള്ളികളും മദ്രസകളും ദിവസങ്ങളും അറബി കോളേജുകളും എത്തിയും ഖാനകളുമായി ഒരുപാട് വിദ്യാഭ്യാസ ദേവാ സംരംഭങ്ങളുമായിട്ട് ഇപ്പൊ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോ അടുത്ത കാലത്ത് കൂട്ടി വന്നിട്ട് ഞങ്ങളാണ് യഥാർത്ഥ സമസ്തക്കാർ, യഥാർത്ഥ സമസ്ത കേരള ജമീയത്തുലമാ എന്ന് ആരോപണം ഉന്നയിച്ചുകൊണ്ട് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോ എന്തേ സമസ്ത കേരള ജമീയത്തുലമ അതിനെതിരെ കേസിന് പോകുന്നില്ല, എന്തേ നിങ്ങൾ കോടതിയിൽ പോകുന്നില്ല, എന്തേ ഈ അവകാശവാദം ഉന്നയിക്കുന്ന ആളുകളെ നൂതനമായി നിങ്ങൾ കടക്കി നിർത്തിക്കൂടെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അതിന് ഒരു സംഭവം മാത്രം ഉദാഹരണത്തിലൂടെ സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഉസ്താദ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പരീക്ഷാ ബോർഡ് ചെയർമാൻ ആയിക്കൊണ്ട് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ പൊതുപരീക്ഷാ ഫലം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി കോഴിക്കോട്ട് ഒരു വാർത്താ സമ്മേളനം വിളിച്ചു. ആ വാർത്താ സമ്മേളനം വിളിച്ച ആ സമയത്താണ് സമസ്ത കേരള ജമീയത്തുലമയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഈ വിഭാഗവുമായിട്ടുണ്ടായിരുന്ന കോടതി അന്തിമമായി തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് സമസ്തയുടെ സുപ്രീം കോടതി വിധി സംബന്ധമായി വ്യാപകമായ വിശദീകരണ പ്രഭാഷണങ്ങളും പുതിയോഗങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് മഹാനായ ചെറുശ്ശേരി ഉസ്താദ് ഇങ്ങനെയൊരു പത്രസമ്മേളനം വിളിക്കുന്നത്. വാർത്താലേഖകർ ചോദിച്ചു, സുപ്രീം കോടതിയിൽ നടന്ന കേസിൽ പോലും നിങ്ങൾക്ക് അനുകൂലമായി വിധി വന്ന സമയമാണല്ലോ ഇപ്പോ. ഈ സമയത്ത് ഇപ്പോഴും മറുവിഭാഗം ഞങ്ങളാണ് യഥാർത്ഥ സമസ്ത കേരള ജമീയത്തുലമായി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ, എന്താണ് നിങ്ങൾ അതിനെതിരെയൊന്നും ചെയ്യാത്തത്, എന്താണ് നിങ്ങൾ അതിനെതിരെയൊന്നും പ്രതികരിക്കാത്തത് എന്ന് ചോദിച്ചപ്പോ മഹാനായ ചെറുശ്ശേരി ഉസ്താദിന്റെ മറുപടി, അന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയമാണ്, ബഹുമാനായ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു, ഈ കോഴിക്കോട്ടങ്ങാടിയിൽ ഒരാൾ പാൻഡും കോട്ടും ഇട്ട് വന്നുകൊണ്ട് ഞാനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുമോ എന്നാണ് മഹാനായ ചെറുശ്ശേരി ഉസ്താദ് ചോദിച്ചത്. സ്വാഭാവികമായും സമസ്ത കേരള ജമീയത്തുലമാ ഏതാണ് യഥാർത്ഥ സമസ്ത എന്ന് ഒരു കോടതി വിധിയിലൂടെ പോലും തെളിയിക്കേണ്ട സാഹചര്യം ഇന്ന് സമസ്തയെ സംബന്ധിച്ചിടത്തോളമില്ല. കാരണം അത് സംബന്ധമായിട്ടുണ്ടായിരുന്ന വ്യവഹാരങ്ങൾക്കൊടുവിൽ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി പോലും അത് സമ്പൂർണ്ണമായിട്ട് ആ വിധി തീർപ്പ് കൽപ്പിക്കപ്പെട്ടതാണ്. അന്നത്തെ മുഴുവൻ മലയാള ഇംഗ്ലീഷ് മാധ്യമങ്ങൾ മുഴുവനും ഔദ്യോഗികമായി സമസ്ത കേരള ജമീയത്തുലമ ഇന്ന് ആ സമയത്ത് മഹാനായ ചെറുശ്ശേരി ഉസ്താദ് ജനറൽ സെക്രട്ടറിയായിട്ടുള്ള ആ സമസ്ത കേരള ജമീയത്തുലമയാണെന്ന് സുപ്രീം കോടതി പോലും വിധിച്ചു എന്ന് അന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെ ദിവസേന ചർച്ച ചെയ്യപ്പെട്ട സംഗതിയാണ്. പക്ഷേ ഇവിടെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി, ജനങ്ങൾക്കിടയിൽ ചൂഷണങ്ങൾ തുടരാനും വേണ്ടിയിട്ട്, ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയിട്ട് വീണ്ടും ഇത്തരത്തിലുള്ള കുപ്രചാരണങ്ങളുമായി ഒരു വിഭാഗം കടന്നു വരുന്നു. വളരെ വിനയപൂർവ്വം ഒരൊറ്റ ചോദ്യമേ ഇത്തരമാളുകളോട് ചോദിക്കാറുള്ളത് നിങ്ങളാണ് യഥാർത്ഥ സമസ്ത കേരള ജമീയത്തുലമയെങ്കിൽ, നിങ്ങളാണ് യഥാർത്ഥ സമസ്ത കേരള ജമീയത്തുലമയെങ്കിൽ സമസ്ത കേരള ജമീയത്തുലമായി എന്ന പേര് വെച്ച ബോർഡ് വെച്ച ഒരു ഓഫീസ് ഒരു 100 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള
ഒരു ചെറിയ പീഡിക മുറിയെങ്കിലും ഇന്ത്യ രാജ്യത്തിന്റെ കേരളത്തിന് ഏതെങ്കിലും ഭാഗത്ത് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? നിങ്ങളാണ് യഥാർത്ഥ സമസ്തയെങ്കിൽ സമസ്ത കേരള ജമീയത്തുമായി എന്ന ബോർഡ് വെച്ച ഒരു ഓഫീസ് അവർക്ക് കാണാൻ കഴിയില്ല, അങ്ങനത്തെ ഒരു പുസ്തകം കാണാൻ കഴിയില്ല, രേഖയിൽ എവിടെയും കാണാൻ കഴിയില്ല. പക്ഷേ ജനങ്ങൾക്കിടയിൽ കടന്നു വന്നുകൊണ്ട് ഞങ്ങളാണ് യഥാർത്ഥ സമസ്ത കേരള ജമീയത്തുമായി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. ഇവർ സത്യത്തിൽ 1990 തന്നെ സമസ്ത കേരള സുന്നി ജമീയത്തുമായി എന്ന് പേര് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അതുമൂലമാണ് രേഖാമൂലം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കീഴ്ഘടകളായിട്ടാണ് അവിടെ മുഴുവൻ പോഷക സംഘടനകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ വാരികയിൽ പോലും അവിടെ പ്രമുഖനായ ഒരു നേതാവ് വളരെ വ്യക്തമായി ലേഖനത്തിലൂടെ തന്നെ പരസ്യമായിട്ട് അദ്ദേഹം എഴുതി മുന്നോട്ട് വന്നു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ കേരള മുസ്ലിം ജമാഅത്താണെങ്കിലും സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡാണെങ്കിലും സുന്നി യോജന സംഘമാണെങ്കിലും സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ആണെങ്കിലും സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ ആണെങ്കിലും സുന്നി ജമീയത്തുമാണെങ്കിലും ഇതിന്റെ എല്ലാം മാതൃസംഘടന സമസ്ത കേരള സുന്നി ജമീയത്തുമയാണെന്ന് ഇവരുടെ വിദ്യാർത്ഥി സംഘടനയുടെ ഉത്തരവാദപ്പെട്ട ആ പത്രത്തിൽ നിസാറ എന്ന് പറയുന്ന വാരികയിൽ ഇവരുടെ നിസാറയുടെ ഉത്തരവാദപ്പെട്ട ആൾ തന്നെ ലേഖനം എഴുതിയിട്ട് ഈ സമൂഹത്തോട് തുറന്നു പറഞ്ഞതാണ്. ഇവർക്കറിയാം രേഖാമൂലം ജനങ്ങൾക്കിടയിൽ രേഖപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ സംഘടനയെ കുറിച്ച് പറയണമെങ്കിൽ ഈ സത്യം പറയേണ്ടി വരും. പക്ഷെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളാണ് യഥാർത്ഥ സമസ്ത കേരള ജമീയത്തുലമ എന്ന വാദമുന്നയിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വരുന്നു. ഈ സന്ദർഭത്തിൽ യഥാർത്ഥ സമസ്ത കേരള ജമീയത്തുലമ ഏതാണെന്ന് ബോധ്യപ്പെടുത്തേണ്ട ഗതികേട് നമുക്കില്ല. പക്ഷേ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ വരുത്തുമ്പോ, ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ഇത്തരം ആളുകളുടെ ഈ വൃത്തികെട്ട മുഖങ്ങളെ ആ മുഖമൂടിയ വലിച്ചു ചെയ്യുന്നവരുടെ ബാധ്യത നമുക്കുണ്ട് എന്ന് തിരിച്ചറിവോടുകൂടിയാണ് ശാഖാ തലങ്ങളിൽ മഹല്ല തലങ്ങളിൽ ഇതിനെക്കുറിച്ച് തെറ്റിദ്ധാരണ വരുത്തുമ്പോ അതിന് യഥാർത്ഥ വസ്തുത എന്താണെന്ന് ഈ രാജ്യത്തെ പൊതുസമൂഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന് സാമാന്യ ആ തിരിച്ചറിവ് അവർക്കുണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഈ പ്രതിജ്ഞയിൽ രണ്ടാമതായി നമ്മൾ പറയുന്ന കാര്യം ഈ രാജ്യത്തിന്റെ ഇത്തരത്തിലുള്ള വർഗീയതയോട്, ഫാഷിസത്തോട്, എന്നാൽ ഈ ഫാഷിസത്തെ പ്രതിരോധിക്കാനെന്ന പേരിൽ മുസ്ലിം സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന, പലപ്പോഴും കൊണ്ടുവന്ന് പരാജയപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള തീവ്രവാദപരമായ സമീപനങ്ങളോട്, ആ സമീപനങ്ങളോട് ഒരു വിട്ടുവീഴ്ചക്കും സംഘടന ഒരു കാലത്തും മുന്നോട്ട് വന്നിട്ടില്ല. NDF ആണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദി സാഹിത്യത്തിന്റെ മകളും നടക്കുന്ന തീവ്രവാദ പ്രവർത്തനമാണെങ്കിലും ഏത് പേര് നടക്കുന്നതാണെങ്കിലും അടിസ്ഥാനപരമായി ഈ രാജ്യത്തിന്റെ നിയമത്തെയും വ്യവസ്ഥിതിയെയും ബിന്ദു പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് സാമുദായിക സൗഹാർദ്ദം തകർക്കാനും വേണ്ടി ശ്രമിച്ചുകൊണ്ട് ഈ രാജ്യത്തെ സമാധാനപൂർവ്വം നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പ്രബോധന സംരംഭങ്ങളെ തച്ചു തകർക്കാനും ഇല്ലായ്മ ചെയ്യാനും അത് കൂടുതൽ സാങ്കേതികമായ കുരുക്കിലേക്ക് നയിക്കാനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ മുഖമോടി അടിച്ചുകൊള്ളുവാനും ഈ മുഖമോടിയെ തുറന്നു കാണിക്കുവാനും ഈ സംഘടനയ്ക്ക് വലിയ ബാധ്യതയുണ്ട്. 1992 ബാബ്രി മസ്ജിദ് തകർക്കപ്പെട്ട പശ്ചാത്തലത്തിൽ ഈ സമുദായത്തിലെ ചെറുപ്പക്കാരന്റെ നിരാശയെ ചൂഷണം ചെയ്തുകൊണ്ട് വിനാശകരമായ ആത്മഹത്യാപരമായ മാർഗത്തിലേക്ക് അവരെ തിരിച്ചുവിടാനും വേണ്ടി ശ്രമിച്ചപ്പോ അന്ന് ശക്തമായ തീവ്രവാദ വിരുദ്ധ ക്യാമ്പയിനുമായി SKSF മുന്നോട്ട് വന്നതുകൊണ്ടാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയും പിടിച്ചു നിർത്താൻ സാധിച്ചു എന്ന് മാത്രമല്ല, അവർക്ക് കേരളീയ മുസ്ലിം സമൂഹത്തിനിടയിൽ വേണ്ട വിധം വേറൊന്നാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഇന്ന് ആ പ്രസ്ഥാനം എവിടെ എത്തി നിങ്ങൾ ആലോചിക്കണം. ഇവിടെ മുസ്ലിം സമുദായത്തിലെ മതസംഘടനകൾക്ക് ഈ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല, രാഷ്ട്രീയ പ്രസ്ഥാനം കഴിയില്ല. ഇനി അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആ ഒറ്റമൂലിയെ കുറിച്ച് മാത്രമേ ഈ സമുദായത്തോട് സംസാരിച്ച വിഭാഗം ആ സമുദായത്തോട് സംസാരിച്ചുകൊണ്ട് ഇവിടെ RSS എന്ന് പറയുന്ന BJP എന്ന് പറയുന്ന സംഘപരിവാർ ശക്തികളോട് ജിഹാദിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ വേണ്ടി, യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരത്തിലും നിയമവിരുദ്ധമായ മാർഗങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ശത്രു ഈ വർഗീയ ഫാഷിസ്റ്റ് ശക്തികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിം ചെറുപ്പക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വന്ന വിഭാഗം അവരവസാനം രാഷ്ട്രീയ പാർട്ടിയായി രംഗത്ത് വന്നു. രാഷ്ട്രീയ പാർട്ടിയായി രംഗത്ത് വന്നപ്പോ കേരളത്തിനിടയിലും സ്വാധീനം കിട്ടിയിട്ടില്ലെങ്കിലും ഒരുപക്ഷെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കിട്ടിയ ചില പ്രദേശങ്ങളിൽ ഒരു പഞ്ചായത്ത് മെമ്പറോ ഒരു അതേപോലെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറോ ഒക്കെ കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ അധികാരത്തിന്റെ അപ്രകഷ്ടം കിട്ടാൻ തുടങ്ങിയപ്പോഴേക്ക് ഇവിടെ യഥാർത്ഥ സംഘടനയുടെ നിലപാടിന്റെ, ആശയത്തിന്റെ, സമുദായ സ്നേഹത്തിന്റെ, സമുദായത്തിന് വേണ്ടി ജിഹാദ് ചെയ്യാൻ അറിയപ്പെട്ടവരുടെ ഈ സമുദായ സ്നേഹം എന്താണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞു. ഉദാഹരണത്തിന് വേണ്ടി ഒരു സാമ്പിൾ മാത്രം ഞാൻ പറയാം. മംഗലാപുരത്തിനടുത്ത് സജിപ്പനാട് എന്ന് പറയുന്ന ഒരു ഗ്രാമപഞ്ചായത്ത്, ആ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ 3 കക്ഷികളാണ് അവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. BJPയുടെ പഞ്ചായത്ത് മെമ്പർമാർ വിജയിച്ചു, BJPക്ക് പഞ്ചായത്ത് മെമ്പർമാരുണ്ടായി,
കോൺഗ്രസിന് പഞ്ചായത്ത് മെമ്പർമാരുണ്ടായി, ഇ എസ് ഡി പി കാരനും പഞ്ചായത്ത് മെമ്പർമാരുണ്ടായി. ഞാൻ രാഷ്ട്രീയമായി ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ നിങ്ങൾ ആലോചിക്കണം, ഇവിടെ സാധാരണ കോൺഗ്രസും ബി ജെ പിയും രണ്ട് ഭാഗത്ത് നിൽക്കുമ്പോ അവിടെ മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്തുള്ള, ഏതെങ്കിലും പിന്നാക്ക വിഭാഗത്തിന്റെ ഭാഗത്തുള്ള, ഈ രാജ്യത്തിന്റെ വ്യവസ്ഥയിൽ താല്പര്യമുള്ള മറ്റേതെങ്കിലും കക്ഷികൾ ഉണ്ടാകുമ്പോ സ്വാഭാവികമായും കോൺഗ്രസ് ആണോ ബി ജെ പി ആണോ എന്നൊരു ചോയ്സ് വരുമ്പോ സ്വാഭാവികമായും ബി ജെ പിയെ പരാജയപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസിനോട് നിൽക്കുന്ന ഒരു സമീപനം ഉണ്ടാകാറുണ്ട്. മഹാനായ നാട്ടുപുസ്താകരോട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്ലാസ് നടക്കുമ്പോ സമയത്ത് ചോദിച്ചു, ഇവിടെ കോൺഗ്രസ് ആണ് പള്ളി പൊളിക്കാൻ സഹായിച്ചത്, ബി ജെ പി ആണ് പള്ളി പൊളിച്ചത്. പിന്നെ സ്വാഭാവികമായും രണ്ടുപേരും ഒരർത്ഥത്തിൽ മറ്റൊരർത്ഥത്തിൽ ഈ സമുദായത്തോട് തെറ്റായ സമീപനം സ്വീകരിക്കുമ്പോ എന്താണ് ഈ ബി ജെ പിയെയും കോൺഗ്രസിനെയും ഒരുപോലെ കണ്ടുകൂടെ എന്ന് ചോദിച്ചപ്പോ ഞാൻ രാഷ്ട്രീയം സൂചിപ്പിക്കാനല്ല, സമകാലിക സാഹചര്യത്തിൽ മുസ്ലിം സമുദായം ഏത് വഴിയിലൂടെ ചിന്തിക്കണമെന്നതിനെ കുറിച്ചുള്ള ഒരു ദിശ സൂചിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞത്. മഹാനായ നാട്ടുപുസ്തകങ്ങളോട് ചോദിച്ചു, ഒരു ഭാഗത്ത് ബി ജെ പി, ഒരു ഭാഗത്ത് കോൺഗ്രസ്, ഒരു കൂട്ടർ പള്ളി പൊളിച്ചവർ, ഒരു കൂട്ടർ പള്ളി പൊളിക്കാൻ കൂട്ടുനിന്നവർ, സഹായം ചെയ്തു കൊടുത്തവർ, സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തവർ, എന്താ രണ്ടും തുല്യമല്ലേ എന്ന് ചോദിച്ചപ്പോ മഹാനായ നാട്ടുപുസ്താദ് മറുപടി പറഞ്ഞു, ഈ സാധാരണ കൃഷി നടക്കുന്ന ആളുകൾ, കർഷക തോട്ടങ്ങൾ നടത്തുന്ന ആളുകൾ ആ കൃഷിയിലെ വിളകൾ നശിപ്പിക്കാൻ വേണ്ടി പന്നികൾ വരാറുണ്ട്, കൃഷിയിലെ വിളകൾ നശിപ്പിക്കാൻ വേണ്ടി പന്നികൾ വരാറുണ്ട്, ആ പന്നികളെ ആട്ടിയടിക്കാൻ വേണ്ടി പല കർഷകന്മാരും നായകളെ വളർത്താറുണ്ട് എന്ന് പറഞ്ഞു. കൃഷിയുടെ വിള നശിപ്പിക്കാൻ വേണ്ടി പന്നികൾ വരുമ്പോ ആ പന്നികളെ ആട്ടിയോടിപ്പിക്കാൻ വേണ്ടി നായകളെ വളർത്താറുണ്ട്. അതുകൊണ്ട് ആ പന്നികളെ ആട്ടിയോടിക്കാനെങ്കിലും ഈ ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് വളർത്താൻ വേണ്ടിയിട്ടെങ്കിലും ഉപയോഗപ്പെടുത്താമെന്ന് സൂചിപ്പിച്ചതുപോലെ ഈ രീതിയിലുള്ള ഒരു സമകാലികമായ രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ രാജ്യത്തിന് സംജാതമായിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്ന കാര്യം, മംഗലാപുരത്തിനടുത്ത് സജിപ്പനാർ എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാർ, ഒരു കൂട്ടർ ബി ജെ പിക്കാർ, ഒരു കൂട്ടർ കോൺഗ്രസുകാർ, ഒരു കൂട്ടർ എസ് ഡി പി ഐക്കാർ, അവിടെ സ്വാഭാവികമായും എസ് ഡി പി ഐയും കോൺഗ്രസും ഒന്നു ചേർന്നുകൊണ്ട് ബി ജെ പിയെ മാറ്റി നിർത്തുന്ന ഒരു സാമാന്യ ബുദ്ധിയാണ് ഏത് രാഷ്ട്രീയമായ സാമാന്യ ബോധമുള്ള ആളുകളും ചിന്തിക്കാറുള്ളത്. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് പോയി നോക്കിയാൽ അറിയാം, ഭയമ എന്ന് പറയുന്ന ഭയമ എന്ന് പേരുള്ള താമര ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ബി ജെ പിയുടെ പ്രതിനിധി വൈസ് പ്രസിഡന്റായും നാസർ എന്ന് പേരുള്ള എസ് ഡി പി ഐയുടെ സ്ഥാനാർത്ഥിയായി വിജയിച്ച നാസർ എന്ന് പറയുന്ന എസ് ഡി പി ഐ നേതാവ് പ്രസിഡന്റായും ഇന്ന് ബി ജെ പിയും എസ് ഡി പി ഐയും ഒരു ഗ്രാമപഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരാരാണ്? മുസ്ലിം സമുദായത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ജിഹാദ് ചെയ്യാൻ ഇറങ്ങിയവർ. ആർ എസ് എസിനോട് ഞങ്ങൾ കോംപ്രമൈസ് ഇല്ല, ആർ എസ് എസിനോട് ഞങ്ങൾ കോംപ്രമൈസ് ഇല്ല, ആർ എസ് എസ്കാരന്റെ മുമ്പിൽ സമുദായത്തിന് വേണ്ടി പിറഞ്ഞു വീണ് മരിക്കാൻ ഞാൻ സ്വയം സന്നദ്ധനാണെന്ന് ഇവിടുത്തെ ചെറുപ്പക്കാരനെ കൈപിടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്ന ആളുകൾ ഒരു പഞ്ചായത്തിന്റെ ഭരണം കിട്ടിയപ്പോഴേക്ക്, ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം കിട്ടിയപ്പോഴേക്ക് ബി ജെ പിയുമായി ഭരണം നടത്തുന്ന ഒരു ചുറ്റുപാട് ഇന്ന് നമ്മുടെ രാജ്യത്ത് കാണാൻ സാധിക്കും. നിങ്ങൾ കാക്കുമന്വേഷിച്ചറിയാം, മംഗലാപുരത്തിനടുത്ത് ബൻടോവാൾ താലൂക്കിൽ സജിപ്പനാട് എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിൽ നാസർ എന്ന് പറയുന്ന എസ് ഡി പി ഐക്കാരൻ പ്രസിഡന്റായി ഭയമ എന്ന് പറയുന്ന വനിതാ മെമ്പർ ബി ജെ പിയുടെ താമര ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ഭയമ എന്ന് പറയുന്ന സഹോദരി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വിജയിച്ച് വൈസ് പ്രസിഡന്റായി ഒരു ഗ്രാമപഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, ഇത് കേവലം രാഷ്ട്രീയമല്ല, കേവലം രാഷ്ട്രീയമല്ല, മുസ്ലിം സമുദായത്തിനെതിരെ പരസ്യമായി യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ട് അവർ പാകിസ്ഥാനിലേക്ക് പോകണം. യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് പുറത്തിറങ്ങിയ ഉടനെ ആദ്യമെന്താ പറഞ്ഞത്? ഇവിടെ സൂര്യ നമസ്കാരത്തിന് തയ്യാറല്ലാത്ത മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാനിലേക്ക് പോകാം. നിങ്ങൾ ആലോചിക്കണം, ഏതെങ്കിലും ഒരു നാലാംഗ ആർ എസ് എസ്കാരനായ പ്രഭാഷകനല്ല പറയുന്നത്, ഒരു സംസ്ഥാനത്ത് ജനാധിപത്യ പ്രക്രിയ രാജ്യ വികസനത്തിന്റെ മന്ത്രി പരസ്യമായി രാജ്യത്തെ 17% ഒരു വലിയ പ്രബല ന്യൂനപക്ഷത്തെക്കുറിച്ച് വളരെ മോശമായ പ്രക്രിയാപനങ്ങൾ നടത്തുമ്പോഴാണ് അതേ ബി ജെ പിയുമായി ഭരണം പങ്കിട്ടുകൊണ്ട് ഒരു ഭാഗത്ത് ഭരണം നടത്തുകയും മറുഭാഗത്ത് ആ ബി ജെ പി നിന്ന് സമുദായത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വലിയ വാദകോലാഹലങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേപോലെ ഒരു ഭാഗത്ത് ബി ജെ പി വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു, ഫാഷിസം രാജ്യത്തെ മുഴുവൻ കാർന്നുവന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ ഒരു ഭാഗത്ത് മുസ്ലിം സമുദായത്തിന് സംരക്ഷണവും താൽപര്യമൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ മറുഭാഗത്ത് ഇതേ
പോലെ ഇങ്ങനെ ഭരണം പങ്കിടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഒരു ഭാഗത്ത് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ കൂടെ ഇരിക്കാൻ പാടില്ല, മുജാഹിദുകാരുടെ കൂടെ ഇരിക്കാൻ പാടില്ല, എന്തിന്റെ പേരിൽ തബ്ലീഗുകാരുടെ കൂടെ ഇരിക്കാൻ പാടില്ല, എന്തിന്റെ പേരിൽ സ്വന്തം ആദർശം ചോർന്നു പോകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് അത്രയും വലിയ സുന്നത്ത് ജമാഅത്തിന്റെ തീവ്രതയും സൂക്ഷ്മതയും പാലിച്ച ആളുകൾ ഇന്ന് ജമാഅത്ത് പ്രശ്നമല്ല, മുജാഹിദ് പ്രശ്നമല്ല, തബ്ലീഗ് പ്രശ്നമല്ല, ആദർശപരമായ വ്യതിയാനം പ്രശ്നമല്ല, അതിനേക്കാളപ്പുറം സ്വന്തം വേദിയിൽ വെച്ച് നരേന്ദ്രമോദിയെ കുറിച്ച് മറ്റൊരു കക്ഷിയിൽപ്പെട്ട ഒരാൾ പോലും വിമർശിച്ചാൽ മോദി കോപിക്കാൻ പാടില്ല, മോദിയുടെ മനസ്സ് വിഷമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതേ വേദിയിൽ വെച്ചുകൊണ്ട് ആ വാക്കുകൾ തിരുത്തിക്കാൻ മാത്രം അത്തരത്തിലുള്ള ദാസ്യവേല ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഒരു വിഭാഗം ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയെല്ലാം മുസ്ലിം സമുദായത്തിനകത്തുള്ള ആളുകൾ തന്നെ, പലപ്പോഴും ഇത്തരത്തിലുള്ള തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, ഇത്തരത്തിലുള്ള കോംപ്രമൈസിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ വളരെ കൃത്യമാണ് നമ്മുടെ നിലപാട്, ഈ രാജ്യത്ത് ഫാഷിസ്റ്റ് ശക്തി ഉയർത്തിപ്പിടിക്കുന്ന വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ആശയങ്ങൾ, വർഗീയതയുടെ ആശയങ്ങൾ, മനുഷ്യരെ തമ്മിൽ തെറ്റിക്കുന്ന ആശയങ്ങൾ, പരസ്പര വിദ്വേഷമുണ്ടാക്കുന്ന ആശയങ്ങൾ, ജനങ്ങൾക്കിടയിൽ ഈ ഭിന്നിപ്പും വിദ്വേഷവും സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന ആശയങ്ങൾ, വെച്ച് പുറത്തുന്ന ഈ ഫാഷിസ്റ്റ് ശക്തികളോട് ഒരു കോംപ്രമൈസും നമ്മളില്ല. പക്ഷേ ആ ഫാഷിസ്റ്റ് ശക്തികൾ നേരിടേണ്ടത് ഈ രാജ്യത്തിലെ നിയമം കയ്യിലെടുത്തുകൊണ്ടാണ്, ഇവർക്ക് വ്യവസ്ഥിതിയെ തല്ലിപ്പിടിച്ചുകൊണ്ടാണ്, ഇവർക്ക് സാമുദായിക സൗഹാർദ്ദം തകർത്തുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരന്റെ അവന്റെ രക്തത്തെ ചൂടാക്കുവാനും അവന് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി അപകടകരമായ അവസ്ഥയിലേക്ക് നടത്തി ഈ സമുദായത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ന്യൂനപക്ഷ തീവ്രവാദമാണെങ്കിലും ഭൂരിപക്ഷ ഭീകരവാദമാണെങ്കിലും പരസ്പരം കൊണ്ടും കൊടുത്തും പരസ്പരം ശക്തിപ്പെടുത്തുന്ന ഈ ഇരു വിഭാഗത്തെയും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളായി കണ്ടുകൊണ്ട് ഇരു വിഭാഗത്തെയും തുല്യ ശക്തിയോടെ എതിർത്തുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ വ്യവസ്ഥ നിലനിൽക്കണം, ഇവിടുത്തെ മതേതര കക്ഷികൾ ഒരുമിക്കണം, ഈ രാജ്യത്തിന്റെ പൈതൃകം നിലനിൽക്കണം, രാജ്യത്തിന്റെ ഭരണഘടനയും ജനാധിപത്യ മൂല്യങ്ങളും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണമെന്ന വളരെ കൃത്യമായ തിരിച്ചറിവോടുകൂടി കേരളത്തിൽ വളർന്നു വരുന്ന ചെറുപ്പക്കാരൻ വിദ്യാർത്ഥി എസ്കെഎസ്എഫിന്റെ ഏത് പ്രവർത്തകരാണെങ്കിലും ഈ നിലപാടിയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുമയുടെ നേതൃത്വം പറയുന്ന ആശാദർശങ്ങൾക്ക് വിധേയമായി അച്ചടക്കത്തോടെ അനുസരണയോടുകൂടി അവരാഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി മഹല്ല തലങ്ങളിൽ ശാഖാ തലങ്ങളിൽ നമ്മുടെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ രംഗത്ത് അവർക്ക് കൃത്യമായ മാർഗദർശനം കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്, വളരെ കൃത്യമായ മാർഗദർശനം കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. കേവല വിദ്യാഭ്യാസം കൊണ്ട് സമുദായം രക്ഷപ്പെടില്ല, കേവല വിദ്യാഭ്യാസം കൊണ്ട് സമുദായം മാത്രമല്ല മനുഷ്യൻ പോലും രക്ഷപ്പെടില്ല എന്നതിന്റെ വാർത്തകളാണ് നമ്മുടെ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവിധ കുറ്റകൃത്യങ്ങളുടെയും ുടെയും ഏറ്റവും വലിയ ക്രിമിനൽ വൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അടുത്ത് പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ഈ രാജ്യത്ത് മൊത്തം നടന്നുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ 6.5% കുറ്റകൃത്യം നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. വിദ്യാസമ്പന്നരുടെ കേരളത്തിൽ, സമാധാനകാംക്ഷികൾ ജീവിക്കുന്ന കേരളത്തിൽ, സാംസ്കാരിക പാരമ്പര്യം അവകാശപ്പെടുന്ന കേരളത്തിൽ രാജ്യത്ത് മൊത്തം നടന്നുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ 6.5% നമ്മുടെ നാട്ടിലാണ്. 6.5% ആളുകൾ ഏത് പ്രായപരിധിയിൽപ്പെടുന്നവരാണെന്ന് പറയുന്നു. 18-40 വയസ്സിനും പ്രായപരിധിയിൽപ്പെട്ടവരാണ് ഏറ്റവും കൂടുതൽ, ഏകദേശം 62% വരുന്ന കുറ്റവാളികൾ എന്ന് പറയപ്പെടുന്നു. നിങ്ങൾ ആലോചിക്കണം, 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തെ 62% കുറ്റവാളികൾ എന്ന് പറയപ്പെടുമ്പോ ഈ വിദ്യാഭ്യാസം കൊണ്ട് എന്ത് നേടി, സാമ്പത്തിക പുരോഗതി കൊണ്ട് എന്ത് നേടി? അപ്പൊ കേവല വിദ്യാഭ്യാസം പോരാ, ധാർമ്മിക ബോധത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം ഉണ്ടാവണം. ഓക്സിജൻ കൊണ്ടും ഹൈഡ്രോജൻ കൊണ്ടും വെള്ളമുണ്ടാക്കാമെന്ന് ഇവിടെ സയൻസ് പഠിപ്പിക്കുമ്പോ ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ദാഹത്തിന് വേണ്ടി അല്ലെങ്കിൽ കഠിനമായ ദാഹം മൂലം കഷ്ടപ്പെടുന്ന, ദാഹജലത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവന്റെ ദാഹജലം എത്തിക്കാൻ വെള്ളം എത്തിച്ചു കൊടുക്കണമെന്ന് പറയപ്പെടുന്ന ഒരു ധാർമ്മികതയുടെ ബോധമുണ്ടാക്കി കൊടുക്കണമെങ്കിൽ ആ മതപരമായ വിദ്യാഭ്യാസം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കണം. ആ മതവിദ്യാഭ്യാസത്തിനധിഷ്ഠിതമായ, മതബോധത്തിനധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ പുതിയ തലമുറയെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. വാർത്താമാധ്യമങ്ങൾ പോലും, ചാനലുകൾ പോലും അടുത്ത ദിവസം തുറന്നു വെച്ചത് എങ്ങനെയാണ്?
നമ്മുടെ നാട്ടിലെ പ്രമുഖമായ അല്ലെങ്കിൽ പ്രമുഖമാകാൻ ആഗ്രഹിക്കുന്ന ഒരു ചാനൽ തുറന്നു വെച്ചത് എങ്ങനെയാണ്? വാർത്ത തുടങ്ങുന്നു. വാർത്ത തുടങ്ങുമ്പോ വാർത്തയിലെ വാർത്ത വായിക്കുന്നവർ അവതാരക പറയുന്നു, ഇതാ സുപ്രധാനമായ എക്സ്ക്ലൂസീവ് ന്യൂസ് ഞങ്ങൾ പുറത്തുവിടാൻ പോകുന്നു. ഈ ടിവിക്ക് മുമ്പിൽ ഏതെങ്കിലും പ്രായപൂർത്തിയാവാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തണം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഞങ്ങൾ പുറത്തുവിടാൻ പോകുന്നു എന്ന് ഉത്തരവാദപ്പെട്ട മാധ്യമ പ്രവർത്തകർ പോലും അത്തരത്തിലുള്ള മുന്നറിയിപ്പോടുകൂടി ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ പോലും കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ നാടിന്റെ ധാർമ്മികതയുടെ ആഴവും പരപ്പും എത്രത്തോളം എത്തിയിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ധാർമ്മിക പ്രതിസന്ധിയുടെ ആത്യന്തികമായ പരിഹാരം ധാർമ്മിക ബോധത്തിനധിഷ്ഠിതമായ മതബോധത്തിനധിഷ്ഠിതമായ വിദ്യാഭ്യാസമാണ്. അതുകൊണ്ട് സമസ്ത കേരജനീയത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആശയാദർശങ്ങളിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ബഹുസ്വര സമുദായ സമൂഹത്തെ ബഹുസ്വര സംവിധാനത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല വിദ്യാഭ്യാസം നേടിയിട്ട് ഈ രാജ്യത്തിന്റെയും സമുദായത്തിന്റെയും നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പുതിയ വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരുടെയും ഒരു തലമുറയെ വളർത്തിയെടുക്കുക എന്ന വലിയ ലക്ഷ്യമാണ് മദീന പാഷൻ ലക്ഷ്യമിടുന്നത്. ഈ മദീന പാഷന്റെ ഭാഗമായി ഓരോ ശാഖയിലും അവർക്ക് നിർണയിച്ചിട്ടുള്ള അത്തരത്തിലുള്ള പ്രവർത്തന പരിപാടികൾ വളരെ സജീവമായും ഫലപ്രദമായും വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായി രണ്ടു മൂന്ന് ദിവസങ്ങളിലായി ക്യാമ്പിൽ അതേപോലെ ആത്മീയമായ മജിൽസുകളും ഇതേപോലെ പൊതുസമ്മേളനമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വളരെ ഭംഗിയായി മദീന പാഷൻ പരിപാടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന തൃശൂർ ജില്ലാ എസ് കെ എസ് എഫിന്റെ എന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പ്രത്യേകിച്ച് ഇവിടുത്തെ സ്വാഗത സംഘം ഭാരവാഹികളെ, മുഴുവൻ ആളുകളെയും പ്രത്യേകം സംഘടനയ്ക്ക് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വാഹിർ ദവാന അനിൽ ഹിന്ദി അഹ്റബുലാലമീൻ. അസ്സലാമു അലൈക്കും.